സംഘടനമൊക്കെ ഒറിജിനൽ ആണോ എന്ന സംശയം പലർക്കുമുണ്ട് എന്നാൽ എല്ലാം ഒരു ടൈമിംഗിന്റെ പുറത്ത് നടക്കുന്നതാണെന്ന് പല താരങ്ങളും പറഞ്ഞിട്ടുണ്ട് അതേസമയം ടൈമിംഗ് തെറ്റിയാൽ സൂപ്പർ താരങ്ങൾക്ക് പോലും പരിക്ക് പറ്റുന്ന മേഖല കൂടിയാണ് ആക്ഷൻ രംഗങ്ങൾ പല തവണ തനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് പുന്നപ്ര അപ്പച്ചൻ മാസ്റ്റർ ബീൻ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഒരുവിധം എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അവരിൽ ഏറ്റവും നല്ല ഇടി കിട്ടിയത് മോഹൻലാലിന്റെ കയ്യിൽ നിന്നാണെന്ന് അപ്പച്ചൻ പറയുന്നത് വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ നടി കനകയുമായിട്ട് കൂടുന്ന ഒരു സീനിലാണ് അന്ന് ശരിക്കും ഇടി കിട്ടിയിരുന്നതായിട്ടാണ് നടൻ പറയുന്നത് അന്ന് ആയോധന വിദ്യയിൽ പ്രകദ്ഭനായ ഗോപാലകുരുക്കളുടെയും നസീർ സാറിൻറെയും കൂടെ ഉണ്ടായിരുന്ന ത്യാഗരാജൻ സാറിനൊപ്പമൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഷോട്ട് എടുക്കുന്ന കൃത്യസമയത്ത് മാറിക്കൊടുത്തില്ലെങ്കിൽ ചവിട്ട് ശരീരത്തിനിട്ട് തന്നെ കിട്ടും അങ്ങനെയാണ് മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ഒരു ചവിട്ട് കൊള്ളുന്നത് പിൻഗാമി എന്ന സിനിമയിലെ ഒരു സീൻ മോഹൻലാൽ എന്നെ ചവിട്ടുകയാണ് ടൈമിംഗ് തെറ്റിയതോടെ എനിക്ക് മാറാൻ സാധിച്ചില്ല ഇതോടെ ലാലിന്റെ ചവിട്ട് എന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു നല്ലൊരു ചവിട്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ബോധം കെട്ടു വീണു അദ്ദേഹത്തിന് ഉള്ള കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എന്നെ പ്രവേശിപ്പിച്ചു അപ്പച്ചൻ എനിക്ക് പ്രിയപ്പെട്ട ആളാണ് കാര്യമായ ചികിത്സ കൊടുക്കണമെന്ന് ലാൽ ആശുപത്രിക്കാരോട് പറഞ്ഞിരുന്നു അന്ന് ഇ സി ജി ഒക്കെ എടുത്തു നോക്കി ഏകദേശം അന്നത്തെ കാലത്ത് ഒൻപതിനായിരം രൂപ എങ്ങാനും ആശുപത്രിയിലെ ഒരു ദിവസത്തെ ബില്ലായി പക്ഷേ എന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയില്ല എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ലാൽ അങ്ങനെ ഒരു സഹായം ചെയ്തെന്നാണ് അപ്പച്ചൻ പറയുന്നത് ശക്തി എന്ന സിനിമയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായി ആ ചിത്രത്തിൽ പലിശ പിരിക്കുന്ന ആളാണ് ഞാൻ അന്ന് ലാൽ ശരിക്കും ഇടിച്ചു ആ സമയത്ത് ഞാൻ കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നു എന്നാൽ ഫറോക് കോളേജിനു അടുത്തു നിന്നും ഒരു പുഴയിലേക്ക് എന്നെ വലിച്ചെറിയുന്ന ഒരു സീനുണ്ട് ആ പുഴയിൽ കുറെ കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയിരുന്ന് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല നടൻ അടിക്കാൻ വരുമ്പോൾ ഇങ്ങോട്ട് മാറണം അങ്ങോട്ട് എന്നൊക്കെ സ്റ്റണ്ട് മാസ്റ്റർ പറഞ്ഞുതരും പക്ഷെ ടൈമിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല ചിലപ്പോൾ ആ സീൻ കൂടുതൽ നന്നാക്കാൻ വേണ്ടി മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതാവും മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ഇടികിട്ടിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സംഘടന രംഗം ഇല്ലായിരുന്നുവെന്നാണ് അപ്പച്ചൻ പറയുന്നത് സീൻ റെഡിയാവാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഒന്നും താരങ്ങൾ ശ്രദ്ധിച്ചെന്ന് വരില്ല അങ്ങനെയാണ് അടി കിട്ടുന്നതും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോവാം എന്നുള്ളതേ ഉള്ളൂ ഒരു ഞാനിന്മേൽ കളിയാണല്ല ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലെ സ്റ്റണ്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം അവർക്ക് വീണാലും മുറിവ് പറ്റിയാലും ഒന്നും കുഴപ്പമില്ല കാരണം അങ്ങനെ സംഭവിച്ചാൽ അതിനൊക്കെ ബാറ്റ് കൂടുതലായി കിട്ടും ചില്ല് പൊട്ടിച്ച് ബൈക്ക് ഓടിക്കണോ എന്നൊക്കെയാണ് അവർ ചോദിക്കാറുള്ളത് കാരണം ശമ്പളം ഇരട്ടിയായി കിട്ടും അവർക്ക് മുറിവ് പ്രശ്നമല്ലെന്നാണ് നടൻ വ്യക്തമാക്കുന്നത്